പുതിയ സൈനിങ് കണ്ട ഉടനെ നമ്മൾ ആദ്യം കണ്ട ക്ലിപ്പ്. ഇവിടെ പച്ച നിറത്തുള്ള ജേഴ്സിയിൽ മിഡ്ഫീൽഡിലുണ്ട് താരം. മറ്റൊരു താരം പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ പാസ് അദ്ദേഹത്തിലേക്ക് എത്തുന്നു, പന്തുമായി അതിവേഗം മുന്നോട്ടേക്ക്. ശേഷം ബോക്സിന് വെളിയിൽ നിന്ന് ഒരു ഗ്രൗണ്ടർ ഷോട്ട്, ഗോൾ. ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമാണോ ഈ ഇവാൻ കലൂഷ്ണി ഒരിക്കലുമല്ല, യൂട്യൂബിൽ സ്കിൽ വീഡിയോ പോലുമില്ല, ഗൂഗിളിൽ തപ്പിയിട്ട് ഒന്നും കാണാനില്ല. ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കണ്ണിൽ പുതിയിട വണ്ടി സ്പോർട്ടിംഗ് ഡയറക്ടർ കൊണ്ടുവന്ന ഉടായ്പ് സൈനിങ് ആയിരിക്കും ഇത് എന്ന പൊതുബോധ്യം അദ്ദേഹത്തിന്റെ മുഴുവൻ കളി കണ്ടപ്പോൾ നിഷ്കാസനം ചെയ്യപ്പെട്ടു. അദ്ദേഹം എന്താണെന്ന് വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങളും മനസ്സിലാക്കൂ. അതിനു മുന്നേ വീഡിയോക്ക് എല്ലാവരും ഒരു നല്ലൊരു ലൈക്ക് കൊടുത്തേക്ക്. യുക്രൈനിയൻ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് യൂറോപ്പിലെ വൺ ഓഫ് ദി അണ്ടർ റേറ്റഡ് ലീഗുകളിലൊന്നാണ്. ശക്തറും ഡൈനാമോ പോലുള്ള അവൻ ടീമുകൾ ഇവിടെയാണ് ഏറ്റുമുട്ടുന്നത്. വേണമെങ്കിൽ സെർബിയൻ ലീഗിനേക്കാളും ക്രൊയേഷ്യൻ ലീഗിനേക്കാളും മികച്ചതാണെന്ന് പറയാം. ഈ ലീഗിലാണ് ഇവാൻ കലൂഷ്ണി അവസാനമായി കളിച്ചത്. 3 വർഷം മുന്നേയുള്ള മത്സരങ്ങളുടെ ക്ലിപ്പുകളാണ് അനാലിസിസ് ചെയ്തിട്ടുള്ളത്. അതും യുക്രൈനിയൻ സെക്കൻഡ് ഡിവിഷനുള്ള മത്സരങ്ങളാണ് ഇവ. 189 സെന്റിമീറ്റർ നീളവും അതിനൊത്ത ശരീരവുമുള്ള വ്യക്തി. അതുകൊണ്ട് ആദ്യം എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് തന്നെയാണ്. മറ്റുള്ളവരുമായി ഡ്യുവലിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഫിസിക്കാലിറ്റി ഷോക്കേസ് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ തട്ടിയാൽ മറ്റുള്ളവരാണ് വീഴുന്നത്. മിഡ്ഫീൽഡിലെ 3 പൊസിഷനുകളിലും കളിക്കുമെങ്കിലും സെൻട്രൽ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് അദ്ദേഹം കൂടുതൽ ശോഭിക്കുന്നത്. പക്ക ലെഫ്റ്റ് ഫുട്ടറായ ഇദ്ദേഹത്തിന്റെ കളിശൈലി വിവരിക്കുകയാണെന്നെങ്കിൽ പ്യൂട്ടിയുടെയും എഡുബേഡിയുടെയും സങ്കരയിനം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ പിവറ്റ് റോളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് എന്ന് വ്യക്തം. ജനറലി ഈ മത്സരങ്ങളിൽ കാണപ്പെട്ടത് ഒരു 4-1-2-3 ഫോർമേഷനിൽ റൈറ്റ് സെൻട്രൽ മിഡ്ഫീൽഡറായി കളിക്കുന്ന ഇവാൻ കലൂഷ്ണിയെയാണ്. പ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് പ്ലേ മേക്ക് ചെയ്യുന്നതായും കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട സ്കിൽ ബോൾ കൺട്രോൾ തന്നെയാണ്. നമ്മുടെ ലെവലിനും വല്ലാതെ മുകളിലാണിത്. ഗോൾ കീപ്പർ ലോഫ്റ്റഡ് പാസ് വിങ്ങിലേക്ക് നൽകുന്നു, വിങ്ങിലേക്ക് ഡൗൺ ചെയ്യുന്ന അദ്ദേഹം ആ ബോൾ റിസീവ് ചെയ്യുന്നു. എതിർ ടീം കളിക്കാരൻ പ്രഷർ ചെയ്യാൻ പാകത്തിനുള്ള ഡിസ്റ്റൻസിലാണ് ഉള്ളത് എങ്കിലും അതൊരു വിഷയമാവുന്നില്ല. ടച്ചിന് ശേഷം ബോൾ ഓറിയന്റ് ചെയ്യപ്പെടുന്നത് 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോലും മാറുന്നില്ല, കൃത്യമായിട്ട് തന്നെ കൺട്രോൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ആദ്യ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടതുപോലെ വേഗതയിൽ കുതിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഇവിടെ കണ്ടത്. മറ്റ് ടീമംഗങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് അദ്ദേഹത്തെ കാണപ്പെടുന്നത്. ഒരു ഹെഡറിന് ശേഷം വരുന്ന പന്ത് കൃത്യമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു, കാൽ ഉയർത്തി പന്ത് കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ അടുത്ത ടച്ച് ചെയ്യും മുമ്പേ പുറകിലൂടെ ഒരു കളിക്കാരൻ വന്ന് പന്ത് തട്ടുകയാണ്. ചലനാത്മകത കുറഞ്ഞ കാലുകളെയാണ് 3 വർഷം മുമ്പേയുള്ള ഈ നിമിഷം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം തന്നെ കില്ലർ പാസുകൾ നൽകാൻ പറ്റുന്ന വിഷൻ എടുത്തു പറയേണ്ടതാണ്. വിങ്ങിലൊരു താരം ബോൾ ഷീൽഡ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ മിഡ്ഫീൽഡിൽ ഇദ്ദേഹത്തെ കാണാം. അദ്ദേഹം ഫ്രീ സ്പേസിലേക്ക് കയറി നിൽക്കുന്നു, ശേഷം പന്ത് റിസീവ് ചെയ്യപ്പെടുന്നത് പുറകിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാണ്. പ്രഷർ ചെയ്യാൻ ആവശ്യത്തിന് പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സ്പോട്ടിൽ ചൂസ് ചെയ്തു. അത് വലിയൊരു അറ്റാക്കിന് കാരണമായി. ഓൾറെഡി ഓപ്ഷൻസ് എല്ലാം തന്നെ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഫസ്റ്റ് ടൈം പാസിലൂടെ സമയം എടുക്കാതെ അറ്റാക്ക് ട്രിഗർ ചെയ്യുകയും ചെയ്യും. നേരത്തെ ബോൾ കൺട്രോൾ ചെയ്ത മൊമെന്റിൽ തന്നെ എതിർ ടീം സ്ട്രൈക്കർ വന്ന് പ്രസ് ചെയ്യുന്നതായി കാണാം. പക്ഷെ ആ പ്രസ്സും കൺട്രോൾ കൊണ്ട് അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. പക്ഷെ മുന്നിലേക്ക് പോയപ്പോ വിങ്ങിൽ 3 എതിർ ടീം പ്ലേയേഴ്സിനിടയിൽ കുടുങ്ങിപ്പോയി. അവിടുന്ന് ഒരു സ്റ്റെപ്പ് കൂടെ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ടേക്ക് പോവുക അല്ല ചെയ്തത്, മറിച്ച് ശാന്തമായിട്ടൊരു സ്കില്ല് കാണിച്ച് പുറകോട്ടേക്ക് കളിക്കുന്നു. സ്ട്രൈക്കർ പൊസിഷൻ തെറ്റി നിൽക്കുന്നതുകൊണ്ട് തന്നെ പുറകിൽ ഒരുപാട് സ്പേസ് അവൈലബിൾ ആണ്. താനും കണ്ട കളികൾ വെച്ച് ഇദ്ദേഹത്തെ ഹൈലി ഇന്റലിജന്റ് പ്ലെയർ എന്ന് വിശേഷിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സ്മാർട്ട്, ഹി ഈസ് വെരി സ്മാർട്ട്. പന്ത് നഷ്ടപ്പെടുത്തില്ല, ഏറ്റവും സേഫ് ഓപ്ഷൻ ചൂസ് ചെയ്യുക, അതിലേറ്റവും ബെസ്റ്റ് ഓപ്ഷന് പ്രാധാന്യം നൽകുക. ആരെ പോലെ? ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീപ് പ്ലേയിംഗ് പ്ലേമേക്കറായ എഡുബേഡിയെ പോലെ, വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീപ് പ്ലേയിംഗ് പ്ലേമേക്കറായ ടോണി ക്രൂസിനെ പോലെ. ഞങ്ങൾ വേഗം കുറഞ്ഞവരായിരിക്കാം, പക്ഷേ കളിയുടെ വേഗത ഞങ്ങൾ തീരുമാനിക്കും. ടീമിന്റെ പ്ലേയിംഗ് സ്റ്റൈലിനനുസരിച്ച് ഹൈ പാസിംഗ് ആക്യുറസിയും ഹൈ നമ്പർ ഓഫ് ടച്ചസും ISL പ്രതീക്ഷിക്കാം. ആസ് വെൽ ആസ് ഇത്തരം ഓർക്കസ്ട്രേറ്റേഴ്സ് പ്രസ് റെസിസ്റ്റന്റായും കാണപ്പെടാറുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്കില്ലുകൾ ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും. പ്രസ്തുത സിറ്റുവേഷനിൽ കാൽ നീട്ടി ബോൾ കൺട്രോളിലെടുക്കുന്നു, ബോളുമായി മുമ്പോട്ട് പോകുമ്പോൾ എതിരാളി പ്രസ് ചെയ്യുന്നു, ഒരു ചോപ്പ്, എതിരാളി ബീറ്റൺ ആവുന്നു, പന്ത് അടുത്ത താരത്തിലേക്ക് കൈമാറുന്നു. ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻ, ഫ്രീ സ്പേസിലേക്ക് ഇദ്ദേഹം ഓടുന്നു, അദ്ദേഹത്തിലേക്ക് ഒരു പാസ് വരുന്നു, പക്ഷെ അതൊരു ഹോസ്പിറ്റൽ പാസ് ആയി പോയി. മറ്റൊരു കളിക്കാരനോട് അവകാശപ്പെട്ട 50-50 ബോൾ, പക്ഷെ ഇവാന്റെ ആദ്യ ടച്ചിൽ തന്നെ ആ കളിക്കാരൻ ബീറ്റൺ ആവുന്നു. അതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, ബോൾ എടുത്ത് മുമ്പോട്ടേക്ക് വെച്ച് തന്നെ മറ്റു രണ്ട് കളിക്കാരുടെ വായിലേക്കാണ്. രണ്ടുപേരും കാലിട്ട് ബോൾ എടുക്കാൻ നോക്കുന്നു. ഓൺ ദ സ്പോട്ടിൽ ഒരു ലാക്ക് റോക്കറ്റിലൂടെ രണ്ടുപേരെയും ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ടേക്ക്. അടുത്ത ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തല ഉയർത്തി നോക്കുന്നു. ആവേശം കാണിക്കാതെ അടുത്ത ആൾ പ്രസ് ചെയ്യുന്നതിന് മുമ്പേ വിങ്ങിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന മറ്റൊരു സഹതാരത്തിന് പാസ് കൈമാറുന്നു.
ടീമിലെ രണ്ട് അറ്റാക്കേഴ്സ് ഡ്രിബിൾ ചെയ്യുന്നത് പരാജയപ്പെട്ട് പന്ത് മിഡിലേക്ക് വരുന്നു. പന്ത് സ്വീകരിച്ച ഇവൻ മെല്ലനെ മെല്ലനെ ഓരോ ടച്ചുകൾ എടുത്ത് മുമ്പോട്ടേക്ക് പോകുന്നു. ആ കുഞ്ഞൻ ടച്ചും ഹൈ കൺട്രോളും ഉപയോഗിച്ച് തന്നെ അദ്ദേഹം പന്ത് ബോക്സിലേക്ക് എത്തിക്കുന്നു. ഒരു ഗോൾ കിക്കിനിടെ പന്ത് അപ്രതീക്ഷിതമായിട്ട് ചെസ്റ്റിലേക്ക് വരുന്നു. പക്ഷെ അതൊരു വളരെ കണ്ടെയ്ൻഡ് ഏരിയയിലായി പോയി. ചുറ്റും നോക്കാനാണെങ്കിൽ സമയം കിട്ടിയതുമില്ല. ഇതൊക്കെ ഒരു പ്രശ്നമാണോ? പന്ത് നിലത്ത് വെച്ചാലേ കുഴപ്പമുള്ളൂ. തട്ടി എയറിലേക്ക് ഇടുന്നു, അടുത്ത ഹെഡറിനെ അടുത്ത താരത്തിലേക്ക് ബോൾ കൈമാറുന്നു. വളരെ സിമ്പിളായിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ജനറേറ്റ് ചെയ്യുന്നു. ലോങ് പാസിംഗും വശമുണ്ട് പുള്ളിക്കാരന്. പുറകിലേക്ക് വരുന്ന പന്ത് തട്ടി മുമ്പിലേക്ക് ഇടുന്നു, കൃത്യമായി കൺട്രോൾ ചെയ്യുന്നു, മുമ്പിലോട്ട് പാസിംഗ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തു പോകുന്നു. ശേഷം ഒരു ടച്ച് കൂടെ എടുത്ത ശേഷം സ്ട്രൈക്കറിലേക്ക് ഒരു ഉഗ്രൻ ലോബ്ഡ് ത്രൂ പാസ്. ഡിഫൻസിന്റെ പുറകിലേക്ക് ഓടിയ സ്ട്രൈക്കറിന്റെ കാലുകളിൽ പന്തെത്തുന്നു, അടുത്ത അറ്റാക്ക് ജനറേറ്റ് ചെയ്യുന്നു. പറഞ്ഞല്ലോ, പക്ക ഡീപ് പ്ലേയിങ് പ്ലേ മേക്കിംഗ്. ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സ് റിക്രൂട്ട്മെന്റുകളുടെ സ്ഥിരം ശൈലിയായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കുന്ന തരത്തിലുള്ള പ്രസിംഗ് സ്റ്റൈൽ അത് ഇദ്ദേഹത്തിനുണ്ട്. പക്ഷെ ആ ലീഗിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള വേഗതയോ ടാക്ലിങ്ങോ അന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് സക്സസ്ഫുൾ ടാക്കിളുകളേക്കാൾ കൂടുതൽ ഫൗളുകളിലാണ് കലാശിച്ചത്. കഴിഞ്ഞ വർഷം 21 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള അദ്ദേഹം 10 യെല്ലോ കാർഡും ഒരു യെല്ലോ ടേൺ റെഡും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഉറപ്പായും ഒരു റഫ് ഗെയിം പ്രതീക്ഷിക്കാം. കളിക്കളത്തിലെ മറ്റൊരു കയോട്ടിക് സിറ്റുവേഷൻ, ഇവാൻ ഇവിടെയുണ്ട്. പന്ത് എതിർ ടീം താരത്തിന് ലഭിക്കുന്നു, പ്രസ് ചെയ്യാൻ ഇവാൻ റെഡിയാണ്. പക്ഷെ മറ്റൊരു സഹതാരം പോയി പ്രസ് ചെയ്യുന്നു, പക്ഷെ ആ സഹതാരം ആ ഡ്യുവലിനിടയിൽ വീഴുകയാണ്. പന്ത് ലഭിച്ച എതിർ ടീം കളിക്കാരൻ പന്തുമായി മുമ്പോട്ടേക്ക് പോകുന്നു, ഇവാൻ പിന്തുടരുന്നു, ഒരു റഫ് സ്ലൈഡിംഗ് ടാക്കിൾ, ഒബ്വിയസ്ലി ഒരു യെല്ലോ കാർഡ് നേടുന്നു. ഫൗൾ ചെയ്യുന്ന കാര്യത്തിന് മാത്രമല്ല, ഫൗൾ ഇങ്ങോട്ടേക്ക് വാങ്ങുന്ന കാര്യത്തിലും ഇദ്ദേഹം എടുക്കുകയാണ്. മറ്റൊരു കൗണ്ടർ അറ്റാക്ക് സിറ്റുവേഷൻ, പന്ത് അദ്ദേഹം റിസീവ് ചെയ്യുകയാണ്. അണ്ടർ പ്രഷർ ആദ്യ ടച്ചിൽ തന്നെ സ്പേസിലേക്ക് പന്തുമായി നീങ്ങുന്നു. പുറകിലെ വന്ന ഡിഫൻഡറിൽ ഒരു ടച്ച്, ഇവാൻ കലൂഷ്ണി വീഴുന്നു, അതൊരു ഫൗളായി മാറുന്നു. ഡിഫൻഡറിന്റെ ആ രണ്ട് ടച്ചിൽ തന്നെ രണ്ട് കാലുകളും മടക്കി മുട്ടിൽ നിറങ്ങി അദ്ദേഹം വീഴുന്നു. റഫറിയോട് അപ്പീൽ ചെയ്യുന്നു, ബോള് എടുത്ത് കൈമ പിടിക്കുന്നു, വെച്ച് ഡിഫൻഡറെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പാസ് ചെയ്യുന്നതായി ആക്ട് ചെയ്യുന്നു. പക്ക എടുപേടി തന്നെ, ഒന്നും പറയാനില്ല. നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സെറ്റ് പീസുകൾ യൂസ് ആകും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ശരിയാണ്, സെറ്റ് പീസുകൾ വളരെ പ്രയോജനമാണ്, പക്ഷെ ഹെഡ് ചെയ്യാനല്ല. അദ്ദേഹം ഒരു സെറ്റ് പീസ് ടേക്കറാണ്. പറഞ്ഞല്ലോ എടുപേടിയ ടോണി ക്രൂസ് സെറ്റ് പീസ് ടേക്കിംഗ്, അത് തന്നെ റിപ്പീറ്റ് അടിക്കുന്നില്ല. ഇനി സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ട ഒന്നുണ്ട്. അറ്റാക്കിനിടെ ബോക്സിന് വെളിയെ ഇവാനെ നിങ്ങൾക്ക് കാണാം. പന്ത് ഇവാനിലേക്ക് എത്തുന്നു, പന്തുമായി ബോക്സിന്റെ എഡ്ജിൽ. ഗോൾ കീപ്പർ ഫസ്റ്റ് പോസ്റ്റ് കവർ ചെയ്യുന്നതായിട്ട് കാണാം. എത്രമാത്രം പ്ലേയേഴ്സ് ബോക്സിന് ഉള്ളിൽ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരു ഷോട്ട് അടിച്ചാൽ അത് തട്ടിത്തെറിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഞാൻ പറഞ്ഞു, അനാവശ്യമായിട്ടൊന്നും ചെയ്യില്ല, നോക്കി ശ്രദ്ധിച്ച് ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ. ഇത്രയും പ്ലേയേഴ്സിന്റെ ഇടയിലൂടെ ഒരൊറ്റ ഷോട്ട്, അതും ഫസ്റ്റ് പോസ്റ്റിലേക്ക് തന്നെ, ഗോൾ കീപ്പറിന്റെ കാലിനെയും പോസ്റ്റിന്റെ ഇടയിലേക്ക് പന്ത് ഉള്ളിലേക്ക്, ഗോൾ. ആ പറയാൻ വന്ന പോയിന്റ് ഇതാണ്, എഡ്ജ് ഓഫ് ദി ബോക്സിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങൾ സമയം നൽകരുത് സാർ. എനിക്ക് അവൈലബിൾ ആയിരുന്ന ചുരുങ്ങിയ ക്ലിപ്പുകളൊന്നും അദ്ദേഹത്തിന്റെ ആക്യുറസിയെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, കിക്കിംഗ് പവർ. കൊട്ടിക്കുന്ന ഷോട്ടുകളൊക്കെ വെട്ടിക്കെട്ട ഐറ്റങ്ങളാണ്, അളവറിയില്ല. പക്ഷെ എ ടി കെ എംബിയുടെ ജോണി കൊക്കോയുടെ കിക്കിംഗ് പവർ ഉണ്ടല്ലോ, ആ റേഞ്ചിൽ വരും. ഇത്രയൊക്കെ പറഞ്ഞു എന്നതുകൊണ്ട് നെഗറ്റീവുകളൊന്നും ഇല്ല എന്ന് നിങ്ങൾ കരുതരുത്. ഡിഫൻസീവലി ആ ലീഗിൽ അദ്ദേഹം അത്രത്തോളം മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പാസിംഗ് ലൈനുകൾ ബ്ലോക്ക് ചെയ്യുന്നതിൽ പലപ്പോഴും പ്രശ്നങ്ങൾ കാണുന്നുമുണ്ട്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, യുക്രൈനിയൻ സെക്കൻഡ് ഡിവിഷനിൽ അദ്ദേഹം കളിച്ചപ്പോഴുള്ള കളികളാണ് ഇവിടെ വിലയിരുത്തിയിട്ടുള്ളത്. അതിനുശേഷം തൊട്ട അടുത്ത സീസണിൽ അദ്ദേഹം ഫസ്റ്റ് ഡിവിഷനിലെത്തി, കുറച്ച് മത്സരം കളിച്ചു. അടുത്ത വർഷം സെക്കൻഡ് സീസണിൽ ടീമിന്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ പ്ലെയർ ആയിട്ട് മാറി. അതായത് അവിടുന്ന് അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയരുകയായിരുന്നു എന്നുള്ളത് വാസ്തവം. മാത്രമല്ല ഇത് 3 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ക്ലിപ്പുകളാണ്. അദ്ദേഹം 21-ാമത്തെ വയസ്സുണ്ടായിരുന്ന സമയം, ഇപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 24 ആണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൈം ഏജിലേക്ക് കടക്കുകയാണ്. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ സ്കിൽ വീഡിയോകളോ ക്ലിപ്പുകളോ ഒന്നും ഇല്ലാത്തത് നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ഹൈപ്പുള്ള സൈനിങ് ഇതാവുമായിരുന്നു. തൽക്കാലം ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടില്ല, താക്കോൽ അവിടെ തന്നെ വെച്ചേക്കും. വീഡിയോ അവസാനിക്കുന്നു, നന്ദി.